കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം നമുക്കാർക്കും ലഭിക്കാൻ സാധ്യത ഇല്ലാത്തതുമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേന്ദ്രത്തിന്റെ ബി ജെ പി ഗവൺമെന്റ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പട്ടികജാതിക്കാരന്റെ പട്ടികവർഗക്കാരന്റെ സാധാരണക്കാരന്റെ അമ്മമാരുടെ കുട്ടികളുടെ ക്ഷേമ പദ്ധതികളുടെ എല്ലാം തന്നെ ആനുകൂല്യങ്ങളും പണവും വെട്ടിക്കുറച്ചുകൊണ്ട് കോടി കോടി ജനന്മാർക്ക് ഓപ്പറേറ്റുകൾക്ക് അവർക്കെല്ലാം തന്നെ പണം കൂട്ടി കൊടുക്കുകയാണ്, അവർക്ക് നികുതി ഇളവ് കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ പിന്നെ പിന്നെ ക്രിക്കറ്റ് കളിക്കാരെയും വാതുവെപ്പുകാരെയും ഒക്കെ സഹായിക്കുന്നവരായി മാറുകയാണ്. പ്രിയപ്പെട്ടവര് സുഹൃത്തുക്കളെ, രണ്ട് വളരെ പ്രധാനപ്പെട്ട പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന കോൺഗ്രസ് അഴിമതിയുടെ ചെളിക്കൂട്ടിലാണ്. ബി ജെ പിയുടെ ഭരണം ആരംഭിച്ച് 9 മാസം അല്ലെങ്കിൽ 1 കൊല്ലം പിന്നിടുമ്പോഴേക്കും ഇതാ അഴിമതിയുടെ ചെളിക്കൂട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഈ രണ്ട് ഭൂഷ രാഷ്ട്രീയ പാർട്ടികളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസമാണ് നമ്മുടെ നാട്ടിലെ പ്രചരണ സംവിധാനങ്ങൾ ആകെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ വളരെ വിനയപൂർവ്വം പറയുന്നു, 1957 ഇ എം എസിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭരണപരിഷ്കരണ നിലപാടിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത്. 1989 ഞങ്ങൾ ജില്ലാ കൗൺസിൽ ഉണ്ടാക്കിയത്. ആ ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനും അതിന്റെ സെക്രട്ടറി കളക്ടറുമായിരുന്നു. കളക്ടറെ സെക്രട്ടറിയാക്കി ജില്ലാ ഭരണകൂടത്തിന്റെ തലവനായ കളക്ടറെ സെക്രട്ടറിയാക്കിക്കൊണ്ട് ആരംഭിച്ച കേരളത്തിന് ജനകീയാസൂത്രണം അഥവാ പിന്നെ അധികാര വികേന്ദ്രീകരണം, ആ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന ഫലം 1991 കരുണാകരൻ എന്ത് കൗൺസിൽ ഏത് കൗൺസിൽ എന്ന് പറഞ്ഞ് അത് പിരിച്ചുവിട്ടു. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, രാജീവ് ഗാന്ധിയുടെ സ്വപ്നം എന്ന് പറഞ്ഞാണ് നിങ്ങൾ ത്രിതല പഞ്ചായത്ത് കൊണ്ടുവന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ത്രിതല പഞ്ചായത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം സ്വപ്നം സഫലീകരിക്കപ്പെടില്ല. 1996 സജാ വി കെ നായനാരുടെ ഗവൺമെന്റാണ് ജനകീയാസൂത്രണത്തിലൂടെ പണം കൊടുത്തത്, അധികാരം കൊടുത്തത്. ആ അധികാരവും പണവുമാണ് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1998 കേരളത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ 2ാം കൊല്ലം കേരളത്തിൽ 10 ലക്ഷം അക്കൂസ് കൊടുത്തുകൊണ്ട് സഖാ വി കെ നായനാര് ഒരു വലിയ ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. ആ ഫംഗ്ഷനില് പങ്കെടുത്തത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ദീപ് വിജയസിംഗ് ആയിരുന്നു. അദ്ദേഹം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇ കെ നായനാര് 10 ലക്ഷം കുടുംബങ്ങൾക്ക് അക്കൂസ് കൊടുത്തു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ദിഗ്വിജയസിംഗ് പറഞ്ഞു, ഞാനിത് എന്റെ മഹാരാഷ്ട്രയിൽ നടപ്പാക്കും. അപ്പൊ നായനാര് പറഞ്ഞു, ഓ ഓ നടപ്പാക്കും, അപ്പൊ ഇത്ര ചാനൽ അന്നില്ല. അപ്പൊ നായനാരോട് പത്രക്കാരി ചോദിച്ചാൽ, അയാൾ മുഖ്യമന്ത്രിയല്ലേ, അയാൾക്ക് അത് നടപ്പാക്കാൻ ഒക്കൂലേ? ഓ അത് നടപ്പാക്കിയവന് ഞാൻ വയറത്ത് പോയി ഒറ്റിക്കൊത്തിരി കൊടുക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചെലവിയിലല്ല, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ചെലവിയുന്ന ഏർപ്പാട് പേരാണോ? അന്ന് പോയി ഒറ്റി പത്തിരി ചെന്ന് ഒരു പച്ചയായ കണ്ണൂക്കാരനായ സഖാ വി കെ നായനാർ പറഞ്ഞു, ഞാൻ പോയി ഒറ്റി പത്തിരി കൊടുത്തു. അപ്പൊ വീണ്ടും പത്രക്കാരി വളർത്തി നായനാര് പറഞ്ഞു, അതെ, ദിഗ്വിജയസിംഗിന്റെ നാട് മധ്യപ്രദേശാണ്, മധ്യപ്രദേശിൽ 2 സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ള ആളുകളില്ല. പട്ടികജാതിക്കാർക്കും പാവപ്പെട്ടവനും അവൻ കുടികിടപ്പുകാരനാണ്, അവൻ സ്വന്തമായി ഭൂമിയില്ല. കുഴി പോയിട്ട് കുറ്റടിക്കാൻ പോയി അവന്റെ മാടം കാണൂല, അതാണ് മധ്യപ്രദേശ്. അതുകൊണ്ട് സ്വന്തമായി 2 സെന്റ് ഭൂമിയുള്ളവനെ കക്കൂസ് കൂട്ടാൻ കഴിയൂ, സ്വന്തമായി 2 സെന്റ് ഭൂമിയുള്ളവനെ വീട് വയ്ക്കാൻ കഴിയൂ. അതിന്റെ ആധാരവും അതിന്റെ പട്ടയവും നികുതി അടച്ച കടലാസും വി ഒ എന്ന് പറയുന്ന ഇംപ്ലിമെന്റിംഗ് ആഫീസറുടെ കയ്യിൽ കൊടുക്കാൻ കേരളത്തിലെ സാധാരണക്കാരുടെ സാധ്യതയുണ്ടാക്കിയ ഇ എം ശങ്കരൻ നമ്പൂതിരി പാറിന് 1957 ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റ് ഉണ്ടാക്കിയ മാറ്റമാണ് കേരളത്തിന്റെ മാറ്റം. ആ മാറ്റം ഇന്ത്യയിൽ എവിടെയുമില്ല. ആ മാറ്റത്തിന്റെ മുകളിലാണ് ഈ മാറ്റങ്ങളാകെ കേരളത്തിൽ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, 1980 പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് അവന് പെൻഷൻ കൊടുത്തുകൊണ്ട് അവന് ക്ഷേമനിധി കൊടുത്തുകൊണ്ട് 1989 ആയപ്പോഴേക്കും കേരളത്തില് ജനകീയാസൂത്രണത്തിന് തൊട്ടുമുമ്പായി എല്ലാവരെയും അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് എനിക്ക് എൽ പി യു സ്കൂൾ ഉണ്ടെങ്കിൽ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് എനിക്ക് യു പി യു സ്കൂൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പഠിക്കും. പഠിക്കുമ്പോൾ എനിക്ക് പട്ടിണി ഉണ്ടായാൽ എനിക്ക് അവിടുന്ന് ഉപമാവ് സൗജന്യമായി കിട്ടും, എനിക്ക് അവിടുന്ന് ഉച്ചക്കഞ്ഞി സൗജന്യമായി കിട്ടും. അങ്ങനെ ഈ കേരളത്തെ കേരളമാക്കിയ പടിപടിയായി ഈ കേരളത്തിൽ നിന്ന് എഞ്ചിനീയറായി, ഡോക്ടറായി, പിന്നൂടായി, കിഴക്കായി ലോകത്താകെ സഞ്ചരിക്കാനുള്ള പ്രാപ്തി ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാക്കിയ ചെങ്കൊടിയുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ് കേരളത്തിലുള്ളത്, എഴുതപ്പെട്ടിയിലുള്ളത്. ഇന്ന് ചില ആളുകൾ കുട്ടൻകുട്ടിയാരായി വന്ന് ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, മറ്റെല്ലാം പറഞ്ഞ് അതിനെ പകർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഈ ചുവന്ന കൊടിയെ കണി
എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരായ അതിശക്തമായ വിധിയെടുപ്പായി ആ വിധിയെടുപ്പിന്റെ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സിപിഐഎമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നിറയറിയിച്ച് സഖാക്കളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.